everyone, welcome to Star Hub. Wishing you a very, very happy Valentine's Day. Appo Valentine's Day aayite ellavarum avarude special ones, loved ones ne vendite oru, you know, you must be giving lot of gifts and you must be doing something very special for them. Nammal ivide UBL TV il ningalku vendite special aayite we have got somebody. Yes, we have got a guest, and ipo, you know, if I have to talk about him, endanu parayendanu vechittengil Classmates enna movie il valare romantic aayittulla oru song ende kalvile aa oru paattu orikk ആരും മറക്കില്ല. ആൻഡ് ഐ തിങ്ക് എവറി വാലന്റൈൻസ് ഡേ ഇസ് ഇൻകംപ്ലീറ്റ് വിതൗട്ട് ദാറ്റ് സോങ് അല്ലേ. അപ്പൊ ഏതായാലും നൗ ലെറ്റ് മീ റിവീൽ ഹൂ ഇസ് ദ സ്പെഷ്യൽ ഗെസ്റ്റ് വിത്ത് അസ്, നൻ അദർ ദാൻ നരേൻ. സോ ഹൗ ആർ യു? I'm fine. How are you? I'm good too. Happy Valentine's Day. അപ്പോൾ വാലന്റൈൻസ് ഡേ വിശേഷങ്ങളും അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. ആദ്യം നമുക്ക് അറിയാനുള്ളത് നിങ്ങളുടെ അപ്കമിംഗ് മൂവി ദാറ്റ് യുവർ ഷൂട്ടിംഗ് ഫോർ റൈറ്റ് നൗ അല്ലേ, അതിനെക്കുറിച്ചാണ്. കുരൽ എന്നാണ് അതിന്റെ പേര്, റൈറ്റ്? ടെൻറ്റേറ്റീവ്ലി അങ്ങനെയാണ് പേരിട്ടിരിക്കുന്നത്. ഓക്കേ ഓക്കേ. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമുക്ക് അറിയേണ്ടത്. ലൈക്ക് നമ്മൾ എന്താണ് ഈ മൂവിയിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യേണ്ടത്? എന്തൊരു ജോണർ ആണ് കുരലിന്റെ ജോണർ? ഒരിത്തിരി കൺഫ്യൂസിംഗ് ആണ് പറയാൻ. ഒരു ഇമോഷണൽ ഡ്രാമ ആണ്, അതേപോലെ ഇതൊരു ഫാൻറ്റസി എലിമെൻറ്റ്, ഒരിത്തിരി ഹൊറർ എലിമെൻ്റ് ഉണ്ട്, പേടിപ്പിക്കാത്ത ഹൊറർ എലിമെൻറ്റ്. ഫാൻറ്റസി ഫാൻറ്റസി എന്ന് പറയുന്നു, ഐ മീൻ ദ ടൈംസ് ഇറ്റ് മൈറ്റ് ബട്ട് ഇറ്റ് വോണ്ട്, അങ്ങനെ ഒരു സംഭവം. സോ ദർ ഇസ് ഇറ്റ്സ് എ ത്രില്ലർ ഓൾസോ. അപ്പോൾ രണ്ട് മൂന്ന് ജോണർ മിക്സ് ചെയ്തിട്ടുള്ളൊരു ഒരു ഫിലിമാണ്. ഐ പ്ലേ എൻ ഓട്ടിസ്റ്റിക് പേഴ്സൺ, ഒരു ഓട്ടിസം ബാധിച്ചിട്ടുള്ള ഒരാളാണ്. പേര് വൈത്തി എന്നാണ്, വൈദ്യനാഥൻ. അപ്പോൾ ഇറ്റ്സ് ഇൻ ടാമിൽ. ആൻഡ് അപ്പോൾ വൈദ്യനാഥൻ താമസിക്കുന്ന, പുതുതായി താമസിക്കാൻ വരുന്ന ഒരു ഫ്ലാറ്റിൽ ഒരു വോയിസ് കേൾക്കാൻ തുടങ്ങുന്നതാണ് പടത്തിൻ്റെ ബേസിക്. ഇത് മിസ്റ്ററി ഇൻവോൾവ്ഡ് ഇൻ ഇറ്റ് ആൻഡ് സസ്പെൻസ് എന്നൊരു ത്രില്ലറായി മാറുന്നതാണ്. ഇയാളുടെ ഒരു ഇന്നബിലിറ്റിയും അതേസമയം നോർമൽ ആൾക്കാരിൽ നിന്നും മാറി ഇയാളുടെ ഒരു കഴിവും ഒക്കെ കാണിക്കുന്ന ഒരു, അങ്ങനെയാണ് ഇത് സോൾവ് ആവുന്നത്. സോ ഇറ്റ്സ് എ ക്യാരക്ടർ ഡ്രിവൺ ഫിലിം, ബട്ട് അറ്റ് ദ സെയിം ടൈം സുഗീതിന്റെ ഫിലിമാണ്. സോ ഇറ്റ് ഷുഡ് ബി, ഇറ്റ് ഇസ് കം ഔട്ട് വെൽ, ഇറ്റ്സ് കമ്മിങ് ഔട്ട് വെൽ. You are happy with very, very going happy. Okay, yeah. All right. അപ്പോൾ ഈ ഒരു റോൾ സ്പെസിഫിക് ആയിട്ട് when they approached you, ഇത് ഓക്കെയാണ് എന്ന് തോന്നി, എന്ത്, what was the reason that actually എന്ത് പറ്റിയാ? നമ്മൾ ഈ കോവിഡിന്റെ ഈ സമയത്ത് പല പടങ്ങളും പ്ലാൻ ചെയ്ത പടങ്ങൾ എനിക്ക് തോന്നുന്നു എല്ലാവരുടെയും അത് പ്ലാൻ ചെയ്ത പോലെ നടന്നില്ല. അപ്പോൾ നാട്ടിൽ ക്രൗഡായിട്ട് ഇൻവോൾവ് ആയിട്ടുള്ള പടങ്ങൾ, പല സിനിമകളും നമ്മൾ മാറ്റിവെക്കേണ്ടി വന്നു. അപ്പോൾ അങ്ങനെ സുഗീത് ഒരു ദിവസം സംസാരിച്ച്, സുഗീതിൻ്റെ അടുത്ത പ്രോജക്റ്റിനെ കുറിച്ച് പറയുകയും, ഞാൻ എൻ്റെ അടുത്ത പ്രോജക്റ്റ്, അതൊക്കെ ഈ പറയുന്ന മാർച്ച് ഏപ്രിലായിരുന്നു. ദിസ് വി ആർ ടോക്കിംഗ് അബൌട്ട് ലാസ്റ്റ് സെപ്റ്റംബർ, ഓഗസ്റ്റിനെ കുറിച്ചിട്ടാണ് പറയണം. അപ്പോൾ കാഷ്വലി സംസാരിക്കുമ്പോൾ ഇങ്ങനെ ഈ സമയത്ത് ചെയ്യാൻ പറ്റുന്ന പടങ്ങൾ ഒന്നും പറഞ്ഞിട്ട് ഒന്ന് രണ്ട് ത്രെഡുകൾ പറഞ്ഞു. പെട്ടെന്ന് ദുബായിൽ ഷൂട്ട് ചെയ്യാവുന്ന ഒരു ത്രെഡിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ദാറ്റ് വാസ് ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ്, ഒരു അൺയൂഷ്വൽ സംഭവമായിട്ട് തോന്നി. ഈ വോയിസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫിലിപ്പിനോ ലേഡിയുടെ വോയിസാണ്. സോ ഇറ്റ് ഇസ് ക്വൈറ്റ് അൺയൂഷ്വൽ ആയിട്ടൊരു ത്രെഡായിട്ട് തോന്നി. അപ്പോൾ അങ്ങനെയാണ് നമ്മളിതിൽ ഈ കോവിഡിൻ്റെ സമയത്ത് അധികം ക്രൗഡില്ലാതെ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു ചാലഞ്ച് എന്തായിരുന്നു വെച്ചാൽ, ഞങ്ങൾ അന്നത് ആലോചിച്ച് അതിൻ്റെ സീരിയസ്നെസ് അറിഞ്ഞില്ല. പിന്നീട് ഇവിടെ ദുബായിൽ ഷൂട്ട് ചെയ്യാൻ വന്നപ്പോഴാണ് വി തോട്ട് എന്ത് റിസ്ക്കാണ് എടുത്തിട്ടാണ് വന്നത്. കാരണം ഇത്രയും 40-45 പേരിലേറെ ആൾക്കാർ നാട്ടിൽ നിന്ന് വരുന്നു. എവ്രിവൺ ഹാസ് ടു ബി ടെസ്റ്റഡ് നെഗറ്റീവ്. ഇവിടെ വന്ന് എയർപോർട്ടിൽ യു ഹാവ് ബി ടെസ്റ്റഡ് നെഗറ്റീവ് ആൻഡ് ദെൻ യു ഹാവ് ടു സ്റ്റാർട്ട്. ആൻഡ് പടത്തിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ക്രൗഡിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ ദെൻ യു ഹാവ് ടു, യു നോ, ഹോൾഡ് ദ ഫിലിം, ക്വാറന്റൈനിൽ പോകണം. സോ ദാറ്റ് വാസ് എ ബിഗ് റിസ്ക് ആക്ച്വലി. ഓഫ് കോഴ്സ്. സോ ഈ തീമും ഇങ്ങനത്തെ ഒരു സമയത്ത് ഇത് ഷൂട്ട് ചെയ്യാം എന്നുള്ള രീതിയിലാണ് നമ്മൾ തുടങ്ങിയത്. And I was attracted by the script and the character. Okay. And when I believe in Sugeet, so that is the main reason. That is the main reason that it drove you to towards the character. And we have a good Najib Kadri, Dehman, a producer. He's a first timer. Okay. He's been very, a very good producer. ഓക്കെ, ഓൾ റൈറ്റ്. അപ്പോൾ ഇപ്പോൾ ഒരു മൂവിയിൽ, ഏതൊരു മൂവിയിലും, യുനോ, വെനെവർ യു ആർ സൈനിങ് എ മൂവി, ഡു യു ലുക്ക് ഫോർ ലൈക്ക് യുനോ ദ കോ ആക്ടേഴ്സ് ഷുഡ് ബി നൈസ്, അങ്ങനെയുള്ളൊരു ഇതുണ്ടോ? അല്ലെങ്കിൽ കോ ആക്ടേഴ്സ് ആരാണെങ്കിലും പ്രശ്നമില്ല? ഓർ ഹൗ മച്ച് യുനോ ഹൗ മച്ച് ഡു ദേ കോൺട്രിബ്യൂട്ട് ടു യുവർ പെർഫോമൻസ്? ആക്ച്വലി
Yeah, that's a good question. Performance. Co-actors are probably many of the times I ask them in the last minute. Unless and until we script chala characters valare prominent aayittu ipo naayikada mathramalla njan parayunnu prominent aaya characters chala complicated characters adu mathram nammal specific aayi choichu varu idu ara cheyyunnu allengil I don't interfere unless and until bayangara nammal theera pradeeshikkatha oraale cast cheyumbo you might find it odd appo chelavaru parayum adu namakku bayangara pududayittu namakku present cheyyam anganeyokke chelavaru undavu. So if it's a new director, then I will be scared. But if it's an experienced director, then you don't have a say and you don't get involved also. To an extent, we have a discussion. So we are friends, so we discuss and Malayalathilayirunnu we planned. And due to many other reasons, adu pettanu Tamilikku aayathaan. Our reasons endaanu, like if you could reveal it, like. അത് സ്ക്രിപ്റ്റ് എഴുതി വന്നപ്പോൾ ഈ ജോണർ പെട്ടെന്ന് തമിഴിലാണ് കൂടുതൽ അങ്ങനെയാണ് അത് ഫസ്റ്റ് ഡ്രാഫ്റ്റിലത് മലയാളം പ്രോജക്റ്റായിട്ട് തുടങ്ങിയത് വീണ്ടും റീറൈറ്റിംഗ് ഞാനിവിടെ ഒക്ടോബറിൽ വന്നിട്ടുണ്ടായിരുന്നു സോ വി ഓൾസോ സാറ്റ് ഓൺ ദ പ്രോജക്റ്റ് അപ്പോൾ വന്നപ്പോൾ അത് ചില ഭാഷയ്ക്ക് ചിലത് കംഫർട്ടബിൾ ആയിട്ട് തോന്നും സോ വി തോട്ട് ദറ്റ് വൈ നോട്ട് ഇൻ തമിഴ് എന്ന് പറഞ്ഞൊരു സംഭവം അങ്ങനെ ഒരു ഇതിലേക്ക് വന്നതാണ് അപ്പോൾ ഐ വാസ് We were thinking that it will be in Malayalam, പക്ഷെ അത് പെട്ടെന്ന് അങ്ങനെ ഒരു സ്ക്രിപ്റ്റ് എഴുതി വന്നപ്പോൾ ഇപ്പോൾ തമിഴിലായിരിക്കാം ഇതിനൊരു പോസിബിലിറ്റിയും തോന്നി അങ്ങനെ ഓക്കെ അപ്പോൾ ഇപ്പോൾ ഞാൻ ആ കോ ആക്ടേഴ്സിൻ്റെ ക്വസ്റ്റ്യൻ ചോദിച്ചല്ലോ അപ്പോൾ അതിലിപ്പോൾ സപ്പോസ് ദർ ഇസ് എ ന്യൂ കമർ ആൻഡ് ഒരു മേ ബി ഒരു ന്യൂ കമർ ആയതുകൊണ്ട് ഹീ ഓർ ഷീ വിൽ ടേക്ക് സം ടൈം അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ആവുമ്പോൾ അത് പലപ്പോഴും പല പടങ്ങളിലും ഉണ്ടാവാറുണ്ട് നമുക്ക് പല സമയങ്ങളും ചിലവാകാറുണ്ട് ഐ മീൻ ഇറ്റ് ടേക്സ് ലോട്ട് ഓഫ് ടൈം കൺസ്യൂംസ് ടൈം നമ്മളെയും അത് വീക്കാക്കും അപ്പോൾ ഐ നോ മെനി ആക്ടേഴ്സ് ഹാവ് പ്രോബ്ലംസ് വിത്ത് ദാറ്റ് ഞാനതിനെക്കുറിച്ച് അധികം യു ഗെറ്റ് ഇറിറ്റേറ്റഡ് അറ്റ് ടൈംസ് ബട്ട് ദെൻ ഐ നമുക്ക് എപ്പോഴും അറിയാം ലൈക്ക് ലോട്ട് ഓഫ് ന്യൂ കമേഴ്സ് ഐ വാസ് ഓൾസോ ന്യൂ കമർ സോ ദാറ്റ് ഇസ് ഓക്കെ അതൊന്നും ഒരു വിഷയമല്ല ദാറ്റ് ഇസ് ഓൾ ഐ ബിലീവ് ഇപ്പം എനിക്ക് അങ്ങനെ തോന്നുകയാണെങ്കിൽ ഈവൻ ദ ഡയറക്ടർ ഇസ് ടേക്കിംഗ് സ്ട്രെയിൻ ടു ഗെറ്റ് ഇറ്റ് റൈറ്റ് അപ്പോൾ നമ്മൾ മാക്സിമം ചെയ്യാൻ പറ്റുന്നത് ഇപ്പോൾ എനിക്ക് ആൻഡ് സംതിങ് വിച്ച് ഐ ലവ് അത് ഹെൽപ്പ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഇങ്ങനെയല്ല അങ്ങനെയാണ് ഐബ്രോ കുറച്ച് ഐ മീൻ പിരികം ഫ്രൗൺ ചെയ്യേണ്ട അത് ചെയ്ത് സംതിങ് വിച്ച് ടിപ്സ് കൊടുക്കും മോസ്റ്റ് ഓഫ് ദം വിൽ അവർ ദേ വിൽ വോണ്ട് ടു യു നോ ഹിയർ ഇറ്റ് ഓൾസോ എന്നിൽ നിന്നല്ല മെയിൻലി ഫ്രം ദ ഡയറക്ടർ ബട്ട് വി ഓൾസോ ട്രൈ ടു ഹെൽപ്പ് യു നോ അപ്പോൾ ദാറ്റ് ഈസ് ആൻഡ് സംതിങ് വിച്ച് ഐ ലൈക്ക് സോ ഐ ഡോണ്ട് ദാറ്റ് ഈസ് എ പ്രോബ്ലം ബട്ട് ഐ ഹേർഡ് ദാറ്റ് മെനി പീപ്പിൾ ഗെറ്റ് ഇറിറ്റേറ്റ് ആണ് പക്ഷേ അതൊന്നും അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചിട്ടാണ് പലരും കാസ്റ്റിംഗ് ചെയ്യുക പിന്നെ ദുബായിലൊക്കെ വരുമ്പോൾ വി ഹാവ് ടു ബി കെയർഫുൾ അപ്പോൾ മോസ്റ്റ് ഓഫ് ദി ആക്ടേഴ്സ് ആർ സീസൺഡ് ആർട്ടിസ്റ്റ് അറ്റ്ലീസ്റ്റ് ദേ ആർ ലൈക്ക് 3-4 ഫിലിംസ് ഡൗൺ സം ഓഫ് ദം ആർ ലൈക്ക് ഇതിൽ രണ്ട് മെയിൻ ക്യാരക്ടേഴ്സ് ഉണ്ട് ബാലസരവണൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തമിഴ് ആക്ടർ ഹി ഈസ് ഡൺ സോ മെനി ഫിലിംസ് കാളി വെങ്കിട്ട് എന്ന് പറഞ്ഞ തമിഴ് ആക്ടർ ഹി ഈസ് ഡൺ ലൈക്ക് മെനി മെനി ഫിലിംസ് അപ്പോൾ ദേ ആർ ഓൾ വെരി സീസൺ പിന്നെ കനിക ഇസ് ദെയർ പിന്നെ നമ്മുടെ ഓർഡിനറി പടത്തിൽ ഇൻട്രൊഡ്യൂസ് ആയ ശ്രിതയാണ് ഇതിൽ നായിക സോ ആൻഡ് ശ്രിത ഇസ് വർക്ക് വിത്ത് സുഗീത് ബിഫോർ ആൻഡ് ഇതിൽ വിജയ് ആക്ടർ വിജയ് ഉണ്ട് ഹീസ് ഡൺ അദ്ദേഹം കിനാവള്ളിയിലാണ് സുഗീതിന്റെ പടത്തിൽ സോ സുഗീത് നോസ് ദം അപ്പൊ ആ ഒരു കംഫർട്ട് സോൺ ഉണ്ടായിരുന്നു അപ്പൊ ആ ഒരു പ്രോബ്ലം ആക്ച്വലി ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല ഓക്കേ ഓൾറെഡി അപ്പൊ ഇപ്പോ പറഞ്ഞല്ലേ ഇപ്പോ യു നോ ഇഫ് സംബഡി ഈസ് ന്യൂ യു ട്രൈ ടു ഹെൽപ് ദം അതുപോലെ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഇൻ യുവർ ലൈഫ് ലൈക്ക് യു നോ വെൻ യു വർ ഇൻ ദ സ്റ്റാർട്ടിംഗ് ടൈം വെൻ ഒരു എവിടെയെങ്കിലും ഒരു ഒരു ഇഷ്യൂ ആയിട്ട് ഇങ്ങനെ തോന്നുമ്പോൾ സംബഡി ഹു മൈറ്റ് ഹാവ് യു നോ ഗിവൻ യു ഹെൽപ്പിംഗ് ഹാൻഡ് ഓർ ടിപ്സ് ഓർ സംതിങ് ഓഫ് ദാറ്റ് സോർട്ട് ആക്ടേഴ്സിൽ നിന്ന് അങ്ങനെ ഒരു വേണ്ടി വന്നിട്ടില്ല പക്ഷേ ഡയറക്ടേഴ്സിന്റെ ഡെഫിനറ്റ്ലി ഞാൻ ഐ ബീൻ ഫോർച്ചുനേറ്റ് ടു വർക്ക് വിത്ത് സം ഗുഡ് ഡയറക്ടേഴ്സ് അപ്പൊ അതെന്റെ ഒരു നല്ലൊരു ഞാൻ എപ്പോഴും ഈ ആക്ടേഴ്സിന്റെ അടുത്ത് പറയും ചിലവർ പറയും ഇതാരും പറഞ്ഞു തന്നിട്ടില്ല ഇതുവരെ പറഞ്ഞു തന്നിട്ടില്ല കേട്ടില്ല ഞാൻ പറയും സി ദാറ്റ് ഈസ് ലൈക്ക് ഇപ്പൊ ജാനോ അല്ലെങ്കിൽ സുഗീതോ ഒക്കെ ചിലപ്പോൾ പറയുമ്പോഴോ അറിയണ്ടാവും ഞാൻ പറയും സി അത് ചിലപ്പോ യു ഹാവ് ടു വർക്ക് വിത്ത് ഗുഡ് ഡയറക്ടേഴ്സ് അപ്പൊ ചെറിയ ചെറിയ ഇൻവാൻസസ് ആയിരിക്കാം ഇപ്പം എനിക്ക് ലക്കിലി ലൈക്ക് ഐ എൻ്റെ ഫസ്റ്റ് ഫിലിം അടൂർ സാറിൻ്റെ നിഴൽക്കുത്തായിരുന്നു അതിൽ ഐ ഡു എ സ്മോൾ റോൾ കമേഴ്ഷ്യലി മൈ ഫസ്റ്റ് ഫിലിം വാസ് ഫോർ ദ പീപ്പിൾ സോ ഐ വർക്ക് വിത്ത് ജയരാജ് സർ ഫോളോഡ് ബൈ സത്യനന്ദിക്കാട് സർ ഫോളോഡ് ബൈ ലാൽ ജോസ് സർ സി ഇത് മതി ഇത് ദിസ് ഈസ് എ വെരി ഗുഡ് പ്ലാറ്റ്ഫോം ടു ബിഗിൻ
ഇപ്പോൾ പ്രോബബ്ലി ആക്ടേഴ്സിൻ്റെ സൈഡിൽ നിന്ന് വേണ്ടി വന്നിട്ടുണ്ടാവില്ലായിരിക്കാം ബിക്കോസ് യു ഹാവ് ബീൻ ഡയറക്റ്റഡ് ബൈ ഗുഡ് ഡയറക്ടർ. എക്സാക്ട്ലി. ആൻഡ് ഐ ടോട്ടലി ബിലീവ് ഇറ്റ്സ് എ ഡയറക്ടേഴ്സ് മീഡിയം. സോ നമ്മൾ എന്ത് തന്നെയായാലും ദ ഡയറക്ടർ ഹാസ് എ ഷുഡ് ഹാവ് എ ഹോൾഡ് ഓൺ യു. അപ്പോൾ അത് ഇഫ് യു ആർ ഫോർച്ചുനേറ്റ് ഗുഡ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ യു നീഡ് ഗുഡ് ആർട്ടിസ്റ്റ് ടു ഹെൽപ് യു. അപ്പോൾ യു ബേസിക്കലി ആർ എ ഡയറക്ടേഴ്സ് ആക്ടർ ഓർ യു ആർ ഐ ഗെസ് എവരി ആക്ടേഴ്സ് ആർ ഡയറക്ടേഴ്സ് ആക്ടർ. പിന്നെ നമ്മൾ then you you know you develop and then you do it by yourself. But I don't know if it's a director's actor or not, but we all love to be directed by good directors. Correct, of course. അങ്ങനെ ആവുമ്പോൾ നമ്മളുടെ ഒരു പണി കുറച്ചും കൂടെ അങ്ങനെയല്ല എന്ന് വെച്ചാൽ ഞാൻ പല ന്യൂ കമേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഐ വിൽ വോണ്ട് ദം ടു കൺട്രോൾ മീ ആൻഡ് മെനി എ ടൈംസ് ഇറ്റ് ഇസ് ഹാപ്പൻ ദറ്റ് ഐ ഫീൽ ഇറ്റ്സ് നോട്ട് ഓക്കെ ദേ ഫീൽ ഇറ്റ്സ് ഓക്കെ ആൻഡ് ഐ എം സേയിങ് ഇറ്റ്സ് നോട്ട് ഓക്കെ ഇല്ല സർ ഓക്കെ ഐ എം ലൈക്ക് ഓ ഗോഡ് ഐ മീൻ ദാറ്റ് ഇസ് വെൻ യു വിഷ് ദാറ്റ് യു നോ സോ ദർ ആർ ടു വേസ് ടു അപ്രോച്ച് ഐദർ യു ഹാവ് എ ഫൈറ്റ് വിത്ത് ഹിം ഓ ഐ മീൻ ദാറ്റ്സ് വാട്ട് മെനി ആക്ടേഴ്സ് ഡു ഐദർ യു ഹാവ് എ ഫൈറ്റ് വിത്ത് ഹിം ഓർ യു യു നോ ആൻഡ് ഐ എം നോട്ട് ഇൻ എ ഫൈറ്റിംഗ് മെറ്റീരിയൽ അല്ല അപ്പോൾ ഞാൻ അങ്ങനെ ആകുമ്പോൾ മോസ്റ്റ്ലി സോ വാട്ട് ഐ ഡു ഇസ് ഐ ഡോണ്ട് ഡു ഫിലിംസ് മച്ച് സോ വെൻ ഐ നോ ദറ്റ് സെർട്ടൻ തിങ്സ് ഡോണ്ട് വർക്ക് പടത്തിന് മുമ്പ് തന്നെ ഐ ഡോണ്ട് കമ്മിറ്റ് അപ്പോൾ പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഐ ഡോണ്ട് ഫീൽ ദ കംഫർട്ട് ഫാക്ടർ ദെൻ ഡോണ്ട് ഡു ഇറ്റ് വെറുതെ അവിടെ പോയി വഴക്കുണ്ടാക്കി പിന്നെ ഫോർ സം പീപ്പിൾ ഇറ്റ് വർക്ക്സ് എനിക്കത് പറ്റാത്തത് കൊണ്ട് ഐ ഡോണ്ട് ഓക്കെ അപ്പോൾ ഈ ഒരു റോളിന് വേണ്ടിയിട്ട് വാട്ട് വാസ് ദറ്റ് എക്സ്ട്രാ എഫേർട്ട് ദാറ്റ് യു ടുക്ക് സിൻസ് ഐ തിങ്ക് ഈ ഒരു റോൾ ലൈക്ക് യു സെഡ് ഇറ്റ്സ് ആൻ ഓട്ടിസ്റ്റിക് ക്യാരക്ടർ അപ്പോൾ ഇതുവരെ ചെയ്യാത്തൊരു ചാലഞ്ചിങ് അപ്പോൾ അതിന് കുറച്ചും കൂടെ ഒരു എക്സ്ട്രാ എന്തെങ്കിലുമൊക്കെ ഹോംവർക്ക് ചെയ്തോ ഹോംവർക്ക് ഇൻ ദ സെൻസ് നമ്മൾ തീർച്ചയായിട്ടും ഇങ്ങനത്തെ ഒരു പടം ചെയ്യുമ്പോൾ നമുക്ക് ഒരു അപ്പോൾ ഒന്ന് നമ്മൾ ഓട്ടിസം ഇതിനൊരു സിൻഡ്രോത്തിന് പല ഹയർ സ്പെക്ട്രം ലോവർ സ്പെക്ട്രം എന്ന് പറയും ഇപ്പം ഹയർ സ്പെക്ട്രം ഉള്ളത് ആണെങ്കിൽ യു കനോട്ട് പോർട്രേ ദാറ്റ് ഇൻ ഫിലിംസ് കാരണം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അത് ആസ് ഇത് മെയിൻ റോൾ ലീഡ് ആക്ടർ ചെയ്യുമ്പോൾ ദെൻ യു നീഡ് ടു ക്യാരി ദ ഫിലിം നോ വിത്ത് ദിസ് പേഴ്സൺ അപ്പോൾ ലോവർ എൻഡ് ഓഫ് ദി സ്പെക്ട്രത്തിലെ ക്യാരക്ടർ അപ്പോൾ നമ്മൾ അതിനെ കുറിച്ചിട്ട് ഇപ്പോൾ ഡോക്ടേഴ്സിൻ്റെ അടുത്തും പിന്നെ ഫാമിലി പീപ്പിൾ ഹു ഹാവ് യു നോ അവരുടെ എക്സ്പീരിയൻസും പേരൻസിൻ്റെ അടുത്ത് പല പേരൻസിൻ്റെ അടുത്ത് സംസാരിച്ച് സർട്ടൺ ഡൗട്ട്സ് വിച്ച് യു ഹാവ് ബിക്കോസ് ഇതെന്താണ് നമ്മൾ ചോദിക്കേണ്ട കാര്യമില്ല എനിക്ക് തോന്നുന്നു എല്ലാവരുടെ ലൈഫിലും യു ഹാവ് കം അക്രോസ് യു ഗ്രോൺ അപ്പ് വാച്ചിങ് അപ്പോൾ അത് നമുക്ക് നോക്കേണ്ട കാര്യമില്ല പിന്നെ റെഫറൻസ് ആയിട്ട് ടു ത്രീ ഫിലിംസ് വിച്ച് ഐ കുഡ് സീ പലവരും പലതും പറഞ്ഞു ബട്ട് ടു ത്രീ ഫിലിംസ് വിച്ച് ഐ ഫെൽറ്റ് അത് റെഫറൻസ് ആയിട്ട് ഓക്കെ ഇങ്ങനെ ഒരു ഇതാവാം പക്ഷേ പിന്നെന്താ വെച്ചാൽ ഇതൊക്കെ ആദ്യം കേട്ട സമയത്താണ് സ്ക്രിപ്റ്റ് എഴുതി വരുമ്പോഴാണ് നമ്മൾ ഇത് എന്താണ് സംഭവം എന്ന് സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞിട്ട് ഇതിനായിട്ടോൾ സുഗീതും ലൈക്ക് ഉള്ളിലൊരു ടെൻഷൻ ഉണ്ടായിരുന്നു നമ്മൾ പറഞ്ഞു ലീവ് ഇറ്റ് ലെറ്റ്സ് വൈത്തി എന്ന് കാണിക്കായിരുന്നു വൈത്തിനെ നമ്മൾ ഷൂട്ടിംഗ് സ്പോട്ടിൽ വെച്ച് നോക്കാം അതിൻ്റെ തലേ ദിവസം ഞങ്ങൾ വന്നിട്ട് ലുക്ക് ടെസ്റ്റ് ഉണ്ടായിരുന്നു ലുക്ക് ഐ വാസ് വിത്ത് ബിയേർഡ് ആൻഡ് ഇതൊക്കെ മാറ്റി കോസ്റ്റ്യൂം ഇതാക്കിയിട്ടൊരു ഒന്ന് രണ്ട് തവണ നടക്കാൻ നോക്കി നമ്മളൊന്ന് നടന്ന് നോക്കി ഇയാൾ ഇങ്ങനെ നടന്നാലും ഇതായിരുന്നു നമ്മുടെ പ്രിപ്പറേഷൻ ആൻഡ് ദെൻ ഓൺ സ്പോട്ട് രണ്ട് ദിവസം എടുത്തു വൈദ്യ എന്തായിരിക്കാമെന്നറിയാൻ സോ ദെൻ വി ഇറ്റ് വാസ് എ കമ്പൈൻഡ് എഫേർട്ട് പക്ഷേ ഞാൻ ഇതിൻ്റെ ഇയാൾ ഡൗട്ട് വരുമ്പോൾ ഒന്ന് രണ്ട് പേരെടുത്ത് വിളിച്ച് ചോദിക്കും ഇയാൾ ഇങ്ങനെ ചെയ്യോ ഇങ്ങനത്തെ ആൾക്കാർ ഇങ്ങനെ ചെയ്യോ അതൊരു റെഫറൻസ് ആയിട്ട് നമ്മൾ സോ ദാറ്റ് ഈസ് ദി എക്സ്ട്രാ തിങ് which you have to do because your autistic character nu parayundengil avaru sandosham varumbulum avaru karachil varumbulum okka avare mannerisms different yeah pinne idinu oru mannerism different pinne adinu oru oru rule illa exactly ella characters ore pole irikkilla appo you can't ask pinne njan idile idu orikkalum chodikkan pattatha oru karyam undayirunnathu appo nu chel how do they react to a voice which doesn't exist a voice of a person who doesn't exist adine engane ivaru react nu chel aare endu parayya So there is a fantasy element. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഒരു സോ ദെൻ യു ബിൽഡ് അപ് സംതിങ് പിന്നെ യു പുട്ട് യുവർ ഇൻപുട്സ് അതെ അതെ ഓക്കേ സോ ഇറ്റ് വാസ് ആക്ച്വലി വെരി ചലഞ്ചിങ് എന്ന് പറയാം ഇറ്റ് വാസ് വെരി ചലഞ്ചിങ് ഐ ജസ്റ്റ് ഫെൽ ഇൻ ലവ് വിത്ത് വൈത്തി വൈദ്യനാഥ് ഓക്കേ അപ്പോൾ ഇതുവരെ നിങ്ങളുടെ ഒരു ഫിലിമോഗ്രഫി എന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഐ തിങ്ക് ഇറ്റ്സ് ക്ലോസ് ടു 2 ഡെക്കേഡ്സ് നൗ യാ ഐ മൈ കമേർഷ്യൽ ലീവ് ഫോർ ദ പീപ്പിൾ വാസ് ഇൻ 2004 സോ ഇറ്റ്സ് ലൈക്ക് ഓൾമോസ്റ്റ് യാ സോ അപ്പോൾ ഇത്രയും ഒരു വലിയൊരു കരിയറിൽ ചെയ്തിട്ടുള്ള ഏറ്റവും ടഫസ്റ്റ് റോൾ ആയിരിക്കും ഇത് Do you think so or one of the ആയിരിക്കാം കാരണം ഇത് ഇതിൻ്റെ ഈ കുറച്ച് സ്ട്രെയിൻ എടുക്കേണ്ടി വന്നു ഇതിൻ്റെ ഇയാളുടെ നോട്ടും ഇയാളുടെ മാനറിസും സോ അത് ഫുൾ പടം ക്യാരി ഓൺ ചെയ്യാൻ ഇറ്റ് വാസ് ലിറ്റിൽ
സ്ട്രെയിൻ ആയിരുന്നു. I would actually ask you ഏത് സീൻ ആയിരുന്നു സ്ട്രെയിൻ, പക്ഷേ ഇപ്പോൾ ഞാൻ അത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പക്ഷേ നല്ല ഇൻറ്റൻസ് ഡീപ്പായിട്ടുള്ള റോൾസ് എല്ലാം ചാലഞ്ചിങ് ആണ്. അങ്ങനെ പലതും നമുക്ക് അങ്ങനെ ഭാഗ്യത്തിന് കിട്ടിയിട്ടുണ്ട്. ദിസ് ഈസ് ഓൾസോ എ വെരി ചാലഞ്ചിങ്, അങ്ങനെ പറയാം. ഓക്കേ, സംതിങ് വെരി ന്യൂ ഫോർ മീ. So then my next question would be, നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് ചെയ്യാനുള്ള ഒരു റോൾ എന്ന് പറഞ്ഞിട്ടെങ്കിൽ എന്താണ്? റൊമാൻസ് ആണോ അതോ ആക്ഷൻ ആണോ അതോ എനിത്തിങ് എൽസ്? കോമഡി ആണോ? അയ്യോ, എനിക്കിത് എല്ലാം ചെയ്യാൻ ഭയങ്കര ആഗ്രഹമുള്ളതാണ്. ആഗ്രഹമുള്ളതാണ് ചെയ്യാൻ. എളുപ്പം, വിച്ച് കംസ് നാച്ചുറലി ടു യു? എളുപ്പം അങ്ങനെയൊന്നുമില്ല. അങ്ങനെയില്ല. ഞാൻ എക്സ്പെക്ട് ചെയ്ത മലയാളത്തിൽ എനിക്ക് പലപ്പോഴും വന്ന് അല്ലെങ്കിൽ തിങ്സ് വിച്ച് ഹാവ് സക്സീഡഡ്, എനിക്ക് ബോയ് നെക്സ്റ്റ് ഡോർ അല്ലെങ്കിൽ ഒരു സോഫ്റ്റ് നേച്ചേർഡ്, ദാറ്റ് കംസ് ഈസി ഫോർ മീ ഇൻ വൺ സൈഡ്. ഇനി തമിഴ് ഇൻഡസ്ട്രിയിൽ നേരെ ഓപ്പോസിറ്റ് ആണ്. ഐ വോണ്ട് ടു ഡു ദാറ്റ്, പക്ഷേ തമിഴ് ഇൻഡസ്ട്രിയിൽ ദേ ബിലീവ് ദാറ്റ് എനിക്കത് പറ്റില്ല. ഐ ഹാവ് ഡൺ ഓൺലി റഫ് ആൻഡ് ടഫ് റോൾസ്. ദേ സേ ദാറ്റ് ഓൺലി ദിസ് സൂട്സ് യു ആൻഡ് ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്. ഐ സേ നോ, ഐ ഹാവ് ദ അതർ സൈഡ്. ദേ സേ നോ, ഇറ്റ് ഡസൻ സൂട്ട്. ഐ മീൻ ഇങ്ങനത്തെ പടങ്ങളൊക്കെ കാണൂ. And they have not seen any of these classmates അച്ഛൻ്റെ അമ്മയൊന്നും കാണാത്തവരാണല്ലോ. കാരണം എൻ്റെ ഫസ്റ്റ് തമിഴ് പടം തന്നെ ഒരു ഒരു ഹെൻസ്മാൻ ആയിട്ടാണ്, ഒരു അടിയാളായിട്ടാണ് ഞാൻ. സോ ഇറ്റ്സ് വെരി ആക്ഷൻ ഓറിയൻറ്റഡ് ഫിലിംസ് ആണ്. സോ ഐ ആം കംഫർട്ടബിൾ വിത്ത് ഓൾ ദിസ്, ബട്ട് ഐ പ്രിഫർ ഡൂയിങ് ഹ്യൂമർ, ഐ പ്രിഫർ ഡൂയിങ് റൊമാൻസ്. Oh, humor and romance. Appo romance, wow. Appo nammale enikku thonunnathu perfect day laana narinode vandirikkunnathu, Valentine's Day. Perfect romance nalla. I mean, I like such, like I don't think so anyone, we all like, you know, of course anyone would love to watch a love story. Yeah, definitely. Appo now you tell me about your, namukku inna personal life like kadakam, that is your love story, or you know, any moment of love that you can think of nammude viewers nu vendite, especially since it's Valentine's Day. My love stories or love story? That is up to you. Totally fine. നമുക്ക് രണ്ടും കേൾക്കാൻ താല്പര്യമുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഞാൻ മുമ്പും, ഐ ഹാവ് ഓൾവേസ് ബീൻ ഓപ്പൺ, ഐ ഹാവ് ഓൾവേസ് ബീൻ ഇൻ ലവ്. ഐ ഹാഡ് ക്രഷ് ഡ്യൂറിങ് മൈ സ്കൂൾ ഡേയ്സ്. ഐ മീൻ വെൻ യു ടോക്ക്, വെൻ യു ആർ ടോക്കിംഗ് ടേംസ് ഓഫ് ദാറ്റ് കൈൻഡ് ഓഫ് ലവ്. അപ്പോൾ ഐ ഹാഡ് ക്രഷ് ഡ്യൂറിങ് സ്കൂൾ ഡേയ്സ്, ഇൻഫാക്ച്വേഷൻ ഡ്യൂറിങ് സ്കൂൾ ഡേയ്സ്, ക്രഷ്. ഐ ഫെൽ ഇൻ ലവ് ഡ്യൂറിങ് കോളേജ് ഡേയ്സ്. ഫിലിം ഷൂട്ട് പഠിക്കുമ്പോൾ ദേർ വാസ് അനദർ ലവ്. And then finally when I met Manju, I said, see this, I'm tired. So this has to work. But then Mumbai endu vetti chal, probably I was, I shouldn't be saying it, but I've always been in love with cinema. Appo school 10th okke kazhinjappozhekkum manasilayi, logically thinking, nammal cinemayilana varan povunnathu. So this, these things are not going to work. And I've been very serious in terms of love. So when you fall in love, you make sure that you end up with the same person. Correct. It's never been a time pass or things like that. So I've been always deep inside in that. So it always hurts more. But what to do? The head tells you not to, and the heart tells you fall in. So it has always been like that, and I've always been hurt. Okay. And me being the reason. Because I'm cinema ke pombo, this is not going to work. Then I am parna pole thanne I am all these പെൺകുട്ടികളെല്ലാം അവർ ഞാൻ സിനിമയിൽ വരുന്നതിന് മുമ്പ് തന്നെ വാങ്ങിച്ചു പോയി, ലോജിക്കലി. ബിക്കോസ് ഞാൻ നമ്മളിതും കഴിഞ്ഞ് ചാൻസ് അന്വേഷിച്ച് നടന്നത് എപ്പോൾ സിനിമയിൽ കയറി എപ്പോൾ. സോ ദാറ്റ് ഇസ് എ പ്രാക്ടിക്കൽ പ്രോബ്ലം. അപ്പം സോ യാ, സോ ദെൻ ഐ ഹാഡ് ടു എൻഡ് അപ്പ് സിനിമയിൽ വന്നതിന് ശേഷമാണ് ദെൻ എനിക്ക് യുനോ ദെൻ ഐ ഹാഡ് എ ഗുഡ് ചാൻസ് ടു ഗെറ്റ് സെറ്റിൽഡ് ഡൗൺ. ഓക്കെ, ആൻഡ് ദെൻ ഹൗ ഈസ് ദ പ്രൊപ്പോസൽ ആൻഡ് ഓൾ ലൈക്ക്? Since you Manju, said you're comfortable doing romantic roles, romantic roles. Proposal was very, I don't know, simple? Very unromantic, I think. Manju, I met her through a common friend. രണ്ട് മൂന്ന് മീറ്റിംഗ് കഴിഞ്ഞ് ഐ ഇൻവൈറ്റഡ് ഹോം. അപ്പോൾ അച്ഛനും അമ്മയും ഉണ്ട് തൃശ്ശൂരാണ്. അപ്പോൾ മഞ്ജു വാസ് ക്വൈറ്റ്, എന്തിനാ വീട്ടിൽ വരുന്നത് ഞാൻ പറഞ്ഞു താൻ. അപ്പോൾ ഈ മഞ്ജു വാസ് ഗോയിങ് ഫ്രം കൊച്ചിൻ ടു കാലിക്കറ്റ്. പറഞ്ഞു ഓൺ ദ വേ അല്ലേ തൃശ്ശൂർ, ഒന്ന് ഡ്രോപ്പ് ഇൻ ചെയ്യൂ, ഒന്ന് വീട്ടിൽ ഒന്ന് കയറും. കയറി ഞാൻ അച്ഛനമ്മ അടുത്ത് പറഞ്ഞു എനിക്കൊന്ന് പേഴ്സണലായിട്ട് ഈ കുട്ടിയായി സംസാരിച്ചു. അച്ഛനമ്മയൊക്കെ ടെൻഷനായി, ഞാനും നല്ല ടെൻഷനിലായിരുന്നു. അപ്പോൾ ഞാൻ ഐ സ്പോക്ക് ടു ഐ ജസ്റ്റ് ടോൾഡ് ദറ്റ് സി ഐ മീൻ ആസ് യു നോ ഐ മീൻ ആക്ടർ ആൻഡ് ദർ ആർ മെനി വേയ്സ് യു കം അപ്പ് ആൻഡ് ദർ ഇസ് എൻ ഈസി വേ ദ
difficult way. I am not choosing the easy path. This is a tough path which I am going to choose. And adinte appo angane aavumbo ente kooda nilkan athri matured aayittu oru aalu venam. Appo I believe that maturity is there in you. So are you okay? ഇതൊരു ഒഫീഷ്യൽ നോട്ടീസ് പോലെയുള്ള ഒരു പ്രപ്പോസൽ ആയിരുന്നു ആക്ച്വലി. അതെ 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 അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതൊരു ഐ ഡോണ്ട് നോ ഫോർ ഇറ്റ് ഈസ് ബിക്കോസ് പ്രോബബ്ലി ദ റൊമാൻറ്റിക് സൈഡ് ഓഫ് ഓൾ ദിസ് ഹാസ് ഗോൺ ഡ്യൂറിംഗ് ദി ഏർലി ഡേയ്സ്. ഓക്കേ, അപ്പോൾ ഇങ്ങനെയാണ് വളരെ സീരിയസ് ആയിട്ട് ഇരുന്നത്. അപ്പോൾ പ്രോബബ്ലി ഷീ വാസ് ഷോക്ക്ഡ്. ഷീ ഈസ് ലൈക്ക് ഐ സെഡ് നോ ടേക്ക് യുവർ ടൈം. അപ്പോൾ ദാറ്റ് ഇസ് ഹൗ ഇറ്റ് സ്റ്റാർട്ടഡ്. ആൻഡ് ദെൻ ഷീ ടുക്ക് ടൈം ഓർ ഷീ വാസ് സോർട്ട് ഓഫ് ഷീ ഡിഡ്ന്റ് സേ നോ. ഷീ വാസ് ലൈക്ക് അപ്പോൾ അതൊരു ഷി കെയിം ഔട്ട് ഇൻ്റ് അച്ഛനമ്മയും ഇട്ട് സംസാരിച്ചു പോയി. എന്നിട്ട് ഞാൻ അമ്മയുടെ അടുത്ത് അച്ഛനും കൊടുത്തു. അപ്പം ആ കുട്ടീനെയാണ് തോന്നുന്നത് ഞാൻ കല്യാണം കഴിക്കുമ്പോൾ. അപ്പോൾ ആരാണ് ആ കുട്ടി, നീ ഒന്നും പറഞ്ഞില്ലെന്ന് പറഞ്ഞിട്ട് ദെൻ ഇറ്റ് ക്ലിക്ക്ഡ് വെൽ. സോ ആ ഒരു പക്ഷേ ഇങ്ങനെ ഒരു ഒഫീഷ്യൽ അല്ല, ഇങ്ങനെ ഒരു ഇത് പറയാൻ പ്രോബബ്ലി ഇതിന് മുമ്പ് നടന്ന പലതും ഇറ്റ് വുഡ് ഹാവ് ഹെൽപ്ഡ് മീ ടു യു നോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതിന് ശേഷം റൊമാൻറ്റിക് ആയിട്ട് വല്ലതും ചെയ്തതായിട്ട് ഓർമ്മയുണ്ടോ? റൊമാൻറ്റിക് ആയിട്ട് എന്ന് പറഞ്ഞാൽ എനി റൊമാൻറ്റിക് സർപ്രൈസ് ഓർ ഗിഫ്റ്റ് എന്തും ആവാം. ആ യാ, ഐ മീൻ മാരേജിന് ശേഷം ദ ഫസ്റ്റ് വാലന്റൈൻസ് ഡേ ഐ ബിലീവ് യു ബൈ സർട്ടൻ, യു സർപ്രൈസ്ഡ് യു നോ ബൈയിങ്. എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ ഐ വാസ് ഇൻ ചെന്നൈ ആൻഡ് ഷീ ഓപ്പൺ ദി ഡോർ ആൻഡ് ഷീ സീസ് എ സ്മോൾ ബൈസിക്കിൾ വിത്ത് എ ബിഗ് ടെഡി ബെയർ. Oh, during okay. Valentine's Day. So that is very unlike me. Uh-huh. But these are things which probably love, you know, makes you do. So there are small things. Valentine's Day, like to think of memory, then probably the most interesting moments would have been like ee samayathe ke parna you have at least you've grown up to you know in your own ways. But at the college time like you know you're trying to impress and you impress Correct. At least you have the love factor in yeah. there. But other than those Valentine's times were very nammal parayilla Valentine's Day nu vendi wait cheya nu parayilla adakka annayirun. Then this is part of your thing. See, for example, now for last 2-3 days my daughter is my Valentine. Okay, so that is very interesting. Thanmayum koodite selthu poi irunna. Is she aware that it's Valentine's Day? Of course, she is very aware. She is in 6th standard. Okay, so for this time in Dubai she is there, and so she was saying that so this time will be go back to India before Valentine's Day. And her friends in Dubai, I don't know. So Valentine's Day and the definitions are changing as time passes by. Correct. Appo ini oru successful married life nu vendite allengil oru success Valentine ne eppozhum life inde kooda thanne nirthan vendite endengil oru tips undengil nammude viewers nu vendite enikku venditu. I guess everyone keeps telling this a very normal rule which they say that the wife is always right. Adu that applies to you also. നമുക്ക് ആ മൊമെന്റിൽ ചിലപ്പോൾ പറയാൻ പറ്റിയെന്ന് അറിയില്ല. പക്ഷേ ദെൻ വി ഓൾവേസ് തിങ്ക് ദാറ്റ് ഓ ഷിറ്റ് വൈ ഡിഡ് വി ഫോർഗെറ്റ് ദാറ്റ്. ബട്ട് ദാറ്റ് ഈസ് ഓൾവേസ് എ വെരി ഇൻട്രസ്റ്റിംഗ് തിങ്. അത് എപ്പോഴും അത് ഫോളോ ചെയ്ത പകുതി പ്രശ്നം തീരേണ്ടതാണ്. നമുക്കത് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അതാണ് വെൽ ഐ ഗെസ് ലവ്. എനിക്ക് തോന്നുന്നത് സക്സസ്ഫുൾ മാരീഡ് ലൈഫ് ഇറ്റ് വേരീസ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ. ബട്ട് ഐ ബിലീവ് നോട്ട് ഇൻ മൈ കേസ് ഓർ എനി വൺസ് കേസ്, ജനറലി ഐ ബിലീവ് ദറ്റ് ലവ് ഇസ് വെരി is a trap or the sense trap means it is not the point. The point is compatibility. Love will come. Love padukka varum. Love ne vishwasichu poi kaniyal pani kittum. Compatibility is the most key word. Love can come, it will come. Appo that is the balance, and when it comes it will be great. That will last forever. Matter the it is if you are so much in love and not compatible, then there is no more love there. There will be no more love. Correct, very true. Love becomes hate then. So adum bedam illa appo angane oru idu thoniyirunnu enikku. Appo can compatibility automatic aayittu varanam allengi adine compatibility aanu adiyam varanda adu daavan pattiche actually character analysis il namukku okay thoniyayirunnal pshe endu pattiche love il angane chidikkanillo love at first sight okay irikku
അവിടെതൊക്കെ പെട്ടുപോയി. യു തിങ്ക് ദാറ്റ് എല്ലാം ശരിയാവില്ല, നത്തിങ് ഈസ് ഗോണ്ടു ചേഞ്ച്. പക്ഷെ നിങ്ങൾ ഭയങ്കര ഇതായിരുന്നല്ലോ, യു യു ഡിഡ് ഗോ ഫോർ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്, മേ ബി ഇൻ പ്രീവിയസ് ലൈക് സ്കൂൾ കോളേജ് ലൈഫ്. അപ്പോൾ ഈവൻ വിത്ത് ഇൻ ദ കേസ് ഓഫ് മഞ്ജു, ബട്ട് യു സെഡ് യു വെയിറ്റഡ് ഫോർ 2-3 മീറ്റിംഗ്സ്. അതെ, മീൻസ് ദ ഫസ്റ്റ് അട്രാക്ഷൻ എന്ന് പറയില്ലേ, സോ ദേർ വാസ് സം സ്പാർക്ക് വിച്ച് ഹാപ്പൻഡ്. സോ ഐ തിങ്ക് സോ ലവ് പലപ്പോഴും അങ്ങനെയാണ് തോന്നുന്നത്, എനിക്കറിയില്ല, എൻ്റെ കാര്യത്തിൽ അങ്ങനെയായിരുന്നു. All right, great. Appa edalum I really hope that Kural or whatever you're going to name it later on is going to be a great success. And thank you, thank you. Since you're doing a different title or a role, Anna, there's so much that we can expect. Alle, hope so. Like ee genre parnappa thanne njan sherikkum parna oru vaadu karyangal expect cheyandennu vicharichu. So anyway, all the best for that. I want you to wish happy Valentine's Day to all our viewers. Yes, to all viewers of UBL channel, a very happy Valentine's Day. Have a great day, a great year ahead. നമുക്കറിയാം, ഒരു കഴിഞ്ഞ വാലന്റൈൻസിന് ശേഷം, ഡേന് ശേഷം, പ്രോബബ്ലി ദി നെക്സ്റ്റ് മന്ത് വി ഓൾ വെന്റ് ഇൻ ടു യുനോ ഷട്ട് ഡൗൺ. അപ്പോൾ ഐ ഗെസ് പീപ്പിൾ ആർ യുനോ ഗെറ്റിംഗ് ബാക്ക്, സോ മേക്ക് യൂസ് ഓഫ് എവറി മൊമെന്റ് ആസ് മച്ച് ആസ് പോസിബിൾ. സോ ഹാപ്പി വാലന്റൈൻസ് ഡേ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.